തിക്നെസ്സിൽ വരയ്ക്കരുത്. വരച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്കാൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ലൈൻ ബോർഡർ ചിലപ്പോൾ വലുതായി കാണും. മാക്സിമം ശ്രദ്ധിച്ച് വരയ്ക്കുക. ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സോഫ്റ്റ്വെയറിൽ എത്തുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേസ് ചെയ്ത സാധനം ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സ്കാനറിൽ കയറ്റി സ്കാൻ ചെയ്ത് ഇതൊരു ഒരു ഫോർമാറ്റ് നമ്മൾ നേരെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ പി ഡി എഫ് ഫയലായിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. അത് സേവ് ചെയ്യുന്ന ഫയൽ നമ്മൾ എത്ര ഡി പി ആണോ നമ്മൾ സ്കാൻ ചെയ്തത് അതേ ഡി പി യിൽ തന്നെ വേണം നമ്മൾ മാസ്റ്റർ ക്യാമിൽ ഓപ്പൺ ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് സ്കാൻ ചെയ്യാൻ പോകണം. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് സ്കാൻ ചെയ്ത് നമ്മൾ മെയിൽ അയച്ച് നമ്മുടെ സിസ്റ്റത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ക്യാം സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സ്കാൻ ചെയ്യാം. ഇനി നമുക്ക് നേരെ ഇത് സ്കാനറിലേക്ക് വെച്ച് സ്കാൻ ചെയ്യാം. നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഇനി സ്കാൻ ചെയ്ത് കിട്ടിയ ഈ ജെ പി ജെ ഫയൽ നമ്മൾ മാസ്റ്റർ ക്യാമിൽ ഓപ്പൺ ചെയ്യാൻ പോകണം. അതിന് റാസ്റ്റർ വെക്റ്റർ നമ്മൾ യൂസ് ചെയ്യണം. ഡി എൽ എൽ ഫയലാണ്. മാസ്റ്റർ ക്യാം എക്സ് ഫൈവിലൊക്കെയാണ് ഡി എൽ എൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ഡയമെൻഷൻ വരുന്നിടം വരെ നമ്മൾ അതിൻ്റെ ലൈൻ ക്വാളിറ്റി കൂട്ടി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഡി പി നമ്മൾ മെഷീനിലിട്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പോൾ എന്ത് ഡി പി ആണോ കൊടുത്തത് ആ ഡി പി തന്നെ ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 300 ഡി പി ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുതന്നെ കൊടുക്കുക. ബാക്കി അതിനകത്ത് ഫൈൻ ലൈൻ ആർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. അതിനകത്ത് സ്മൂത്ത് മോർന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈൻ കുറച്ചുകൂടെ വ്യക്തമായി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റാസ്റ്റർ 2 വെക്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എക്സിറ്റ് അടിക്കണം. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കിട്ടും. ഇതിനകത്ത് ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതാക്കി കളയുക, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. കറക്റ്റ് ക്ലിയർ ആക്കി എടുക്കുക. നിർബന്ധമൊന്നുമില്ല. നമുക്കത് നമ്മുടെ പിക്ചർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അത് കളയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മളിതെല്ലാം ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെഷീനിലെടുക്കാൻ പോകുന്ന വർക്ക് പീസിൻ്റെ സൈസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 50 ഡയമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിത് ഡയമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ കൊണ്ടുവന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ട്രേസ് ചെയ്ത് ഒന്നും കൂടെ ക്യാമിലിട്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് സ്പ്ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്പ്ലൈൻ ഉപയോഗിച്ച് നമുക്കത് വരയ്ക്കാം. ഓക്കെ, അത് നമ്മൾ പിക്ക് ചെയ്യുക. സ്പ്ലൈൻ പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ വരച്ചിരിക്കുന്ന ലൈനിൽ പിക്ക് ചെയ്യുക. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇന്നർ ഒരു ലൈൻ നമ്മളൊരു പേനയ്ക്ക് വരച്ചിരിക്കുന്ന പോയിന്റിന് രണ്ട്
ഇന്നറും ഔട്ടറും കാണിക്കും. ഇപ്പോൾ കാണുന്നതായിരിക്കും നമുക്ക് ഒന്നെങ്കിൽ ഔട്ടർ സർക്കിളുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഔട്ടർ എടുക്കുക. കാരണം എന്തെങ്കിലും നമുക്കൊരു ചെറിയ പോരായ്മ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ലൈൻ പിക്ക് ചെയ്യുക. അത് ഓരോരുത്തർക്കും അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണുള്ളത്. ഓക്കെ, അതുപോലെ ഇപ്പം ഔട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടർ മാക്സിമം ഔട്ടറിലിട്ട് തന്നെ വരച്ചെടുക്കുക, ഔട്ടർ ലൈൻ നോക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫീൽ ചെയ്യേണ്ടത് നമുക്ക് അവിടെ നിന്ന് ഫയൽ ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പിന്നീട് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ട്രേസ് ചെയ്ത് വരച്ചു. എന്നിട്ട് ഫുൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരച്ചത് മാത്രം അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ബാക്കി രണ്ടെണ്ണം ബാക്കിയുള്ള എല്ലാം നമ്മൾ അവിടുന്ന് ജെ പി ജെ കയറ്റിയിരിക്കുന്ന എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒബ്ജക്റ്റ് കിട്ടി. ഇതാണ് നമ്മളുടെ ഏകദേശം ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ഇവിടുന്ന് ഡൈനാമിക് എക്സ്പോം യൂസ് ചെയ്ത് അതിനെ നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന റോ മെറ്റീരിയലിൻ്റെ സൈസിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പം നമ്മൾ അവിടെ എടുക്കുന്നത് എന്താണോ മെഷീനിൽ എടുക്കുന്ന ആ സൈസാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ മെഷീനിൽ എടുക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വർക്ക് നമ്മുടെ സെൻറ്ററിൽ തന്നെ, അതായത് വർക്കിൻ്റെ നടുക്ക് തന്നെ ഇത് ഫോം ചെയ്തോളും. ഓക്കെ, ഇനി നമുക്കത് 3D ആയിട്ട് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. നമുക്ക് അതിന് എക്സ്ട്രൂട്ട് ചെയ്യുക. വർക്ക് എക്സ്ട്രൂട്ട് ചെയ്ത് നമ്മളുടെ ആ നിമേളിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ദെൻ അത് ഒരു 20mm തിക്നെസ്സാണ് കൊടുക്കുന്നത്, ഹൈറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. 20mm ഹൈറ്റ് കൊടുത്തു. അതേപോലെ തന്നെ ഇന്നറിലുള്ള ആ ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്താലാണ് നമ്മളുടെ വാൽവിൻ്റെ ഇന്നർ ഡയ വരുള്ളൂ. അപ്പോൾ നമ്മളതും താഴേക്ക് നിന്ന് 20mm തന്നെ കട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇത് മെഷീനിൽ കയറ്റി മെഷീൻ ചെയ്ത് അതിൻ്റെ ഏകദേശം മോഡൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ടൂൾ പാത്ത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ടൂൾ പാത്തും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ട്. അത് ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ മോഡലിലായിരിക്കും വരിക. നമ്മളിതിനകത്ത് ഏരിയ മില്ലാണ് ഉപയോഗിക്കുന്നത്, സൈഡ് ഏരിയ മില്ലാണ്. APAE എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ടൂളിന് ഒരു 5mm നിർത്തി സൈഡ് മില്ലാണ് ചെയ്യുന്നത്, ഔട്ടർ ഫിനിഷ് ചെയ്യുക, ഔട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇന്നറിൽ ചെയ്യുന്നത് പോക്കറ്റാണ്. സ്റ്റാൻഡേർഡ് പോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹെലിക്കൽ ഡെപ്താണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെലിക്കൽ ഡെപ്ത് കൊടുത്ത് ഇന്നറും മെഷീൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇത് ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മെഷീനിൽ പ്രോഗ്രാം ജനറേറ്റ് ചെയ്ത് നേരെ മെഷീനിൽ കയറ്റി നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന വർക്ക് പീസ് ഒന്ന് കാണാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് പീസ് ഇതാണ്. നമ്മൾ പറഞ്ഞ 50mm വർക്ക് ചെയ്യുന്നവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കയറ്റി നമുക്കൊന്ന് മെഷീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ഇന്നർ ബോർ ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല. ഇത് ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഔട്ടറിൻ്റെ ഫിനിഷ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഇൻ്റേർണലി ചെയ്തിരിക്കുന്നതിൻ്റെത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഡയമെൻഷൻ ഇല്ലാത്തൊരു സംഭവം കിട്ടിയത്. നമുക്ക് ട്രേസ് ചെയ്ത് നമുക്കതിനെ ഒന്ന് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇറഗുലർ ഷേപ്പാണെങ്കിൽ ഇങ്ങനെയൊരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.